ബ്രണ്ണൻ കോളേജ് കാലത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും കഥകളുമായി കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാധ്യമ വാർത്തകളിൽ നിറയുകയാണ്. പിണറായിക്കുള്ള മറുപടിയുമായി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പിണറായി നടത്തിയ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ കഥ വീണ്ടും സജീവമായി മാറുകയാണ്. വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആർഎസ്എസ് മുഖ്യശിക്ഷകനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പിണറായി ഒന്നാം പ്രതിയായിരുന്നെന്നും വ്യക്തമാക്കിയ സുധാകരൻ ആ കേസിന്റെ എഫ്ഐആർ പകർപ്പും പുറത്തുവിട്ടിരിക്കുകയാണ്. കണ്ണൂരിലെ ആദ്യ രാഷ്ട്രീയ കൊലക്കേസാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം. പിണറായി ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുമെന്നും സർക്കാർ നേരിടുന്ന അഴിമതി കേസുകൾ മറയ്ക്കാനാണ് തനിക്കെതിരായ ആരോപണങ്ങളെന്നും കെ സുധാകരൻ പറഞ്ഞുകൊണ്ടായിരുന്നു വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസ് ഇട്ടത്. 28 കോൺഗ്രസ് പ്രവർത്തകരെ സിപിഐഎമ്മുകാർ കൊലപ്പെടുത്തിയെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. തനിക്ക് നേരെ 3 തവണ വധശ്രമമുണ്ടായെന്നും സിപിഐഎം ഭീഷണിയിലൂടെയാണ് താൻ വളർന്നുവന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. കൊലക്കേസുകൾ തെളിയിച്ചാൽ താൻ അധ്യക്ഷസ്ഥാനം രാജിവെക്കുമെന്നും കെ സുധാകരൻ ഇക്കൂട്ടത്തിൽ വ്യക്തമാക്കി. ഇതോടെയാണ് വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലക്കേസ് വീണ്ടും ചർച്ചയായി മാറിയത്. 1969 ഏപ്രിൽ 28 രാത്രിയിലാണ് തലശ്ശേരിയിലെ തയ്യൽ തൊഴിലാളിയായിരുന്ന വാടിക്കൽ രാമകൃഷ്ണനെ സിപിഐഎം ഇല്ലാതാക്കിയത്. രാമകൃഷ്ണനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേരള രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ കൊലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. രാമകൃഷ്ണന്റെ കൊലപാതകമാണ് കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം. തയ്യൽ പണി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് അരിയും സാധനങ്ങളുമായി നടന്നു പോവുകയായിരുന്നു രാമകൃഷ്ണൻ. ഇരുട്ടിന്റെ മറവിൽ ഇല്ലാതാക്കുകയായിരുന്നു സിപിഎം നേതാക്കൾ. ആ കേസിലെ പ്രതിയായിരുന്നു അന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അദ്ദേഹത്തിന്റെ 20 വർഷത്തെ അദ്ദേഹത്തിന്റെ സംഗത അല്ല സോറി വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ബി ജെ പിക്കാരൻ തലശ്ശേരിയില് കലാപമുണ്ടായി സിപിഎമ്മും ബി ജെ പി. അതിന്റെ തുടക്കം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തതും സ്വന്തമായി കയ്യിൽ വാളെടുത്ത് വെട്ടി എന്നാണ് പിണറായി വിജയനെതിരെയുള്ള ചാർജ്. ഒന്നാം പ്രതി പിണറായി വിജയൻ. ഞാനിത് കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പിന്നാമ്പുറമുകൾ അറിയണ്ടേ? ഗോപിയുടെ കേസ് ഇപ്പൊ ഗോപി അനുഭവസ്ഥൻ. കേസ് പിന്നീട് തെളിവില്ലെന്ന് കണ്ട് കോടതി അവസാനിപ്പിച്ചെങ്കിലും തലശ്ശേരി കോടതിയിലെ റെക്കോർഡ് മുറിയിൽ പിണറായി വിജയനെതിരായ ആ കേസിന്റെ രേഖകൾ ഇപ്പോഴും പൊടിപിടിച്ചു കിടക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ കൊലപാതക പരമ്പര ഇപ്പോഴും തുടരുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ശൈലി അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്നും തെളിയിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ക്രൂരത തുടരുന്നതെന്ന് സംഘപരിവാർ വിലയിരുത്തൽ. ജനാധിപത്യ സംവിധാനത്തെയാകെ അട്ടിമറിച്ചുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറവും ഭരണകൂട ഭീകരത സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിലയിരുത്തൽ. ആ കാലഘട്ടത്തിലാണ് ആദ്യ ബലിദാനിയായ വാടിക്കൽ രാമകൃഷ്ണന്റെ ഓർമ്മകൾ കൂടി നിറയുന്നത്. കെ സുധാകരന്റെ ഈ തുറന്നുപറച്ചിലോടു കൂടിയാണ് വീണ്ടും വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ചർച്ചയായി മാറുന്നത്. ന്യൂസ് ഡെസ്ക്, ലോഗിൻ കേരള.